ഇന്നലെ ആർ ആർ ബി എക്സാംസിനെ സംബന്ധിച്ച് വന്ന പുതിയ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു, എല്ലാവരും ആർ ആർ ബിയുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് എക്സാംസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് നടക്കും, അല്ലെങ്കിൽ എന്താണ് എക്സാമിന് വരുന്ന മാറ്റം, സ്റ്റേജ് വൺ എക്സാം മാത്രമേ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്കുള്ളൂ, അല്ലെങ്കിൽ ആർ ആർ ബി എൻ ടി പി സിയുടെ സെക്കൻഡ് സ്റ്റേജ് എക്സാം എന്ന് നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു പി ഡി എഫ് ആണ് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു ആവറേജ് കാൻഡിഡേറ്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് പോയിന്റ് ഇതാ ഇവിടെ പറയുന്നതാണ്, 20 times യുണീക്ക് കാൻഡിഡേറ്റ്സ്, അതായത് ആർ ആർ ബി എൻ ടി പി സി എക്സാം എഴുതിയതിൽ നിന്ന് ആർ ആർ ബി എൻ ടി പി സി സെക്കൻഡ് സ്റ്റേജിലേക്ക് ആക്ച്വൽ വേണ്ട കാൻഡിഡേറ്റ്സിന്റെ 20 ഇരട്ടി കാൻഡിഡേറ്റ്സിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അറിയേണ്ട ഒരു കാര്യമാണ്, 20 times യുണീക്ക് കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനിയും എല്ലാവരും ചോദിച്ച മറ്റൊരു കാര്യം, ഒരുപാട് പേര് കൺസേൺ അറിയിച്ചതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്, കാൻഡിഡേറ്റ്സ് ഓൾറെഡി അനൗൺസ്ഡ് ക്വാളിഫൈഡ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ക്വാളിഫൈഡ്. അതായത് സ്റ്റേജ് വൺ എക്സാം ആർ ആർ ബി എൻ ടി പി സിയുടെ സി ബി ടി 1 ക്ലിയർ ചെയ്ത് സി ബി ടി 2 ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം, എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ആദ്യം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഇനി രണ്ടാം സ്റ്റേജിൽ വീണ്ടും റിവൈസ്ഡ് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ പുറത്താകുമോ എന്നൊരു കൺസേൺ ഒരുപാട് പേർക്കുണ്ടായിരുന്നു, ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ്, കാൻഡിഡേറ്റ്സ് ഓൾറെഡി അനൗൺസ്ഡ് ക്വാളിഫൈഡ് വിൽ കണ്ടിന്യൂ ടു റിമൈൻ ക്വാളിഫൈഡ്. അപ്പം ക്വാളിഫൈ ആയിരിക്കുന്നവരെ ഇനി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കില്ല, അവരെല്ലാം ക്വാളിഫൈഡ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പുതുതായിട്ട് ആളുകളെ ലിസ്റ്റിൽ ആഡ് ചെയ്താൽ മാത്രം ഉള്ള വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനി അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. അടുത്തൊരു കാര്യമാണ്, ഇവിടെ കാണുന്നു ആർ ആർ സി 01/2019, അതായത് ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡി എക്സാം വിൽ ബി എ സിംഗിൾ സ്റ്റേജ് എക്സാം. അപ്പോൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം, ഗ്രൂപ്പ് ഡിയുടെ എക്സാം രണ്ട് സ്റ്റേജ് ആക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് കാരണം ഒരുപാട് പേര് കൺസേൺ ആയിരുന്നു, ഒരുപാട് പേര് ഇനി എങ്ങനെയാണ് പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഡൗൺ ആയി ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. അവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ആർ ആർ സി 01/2019, അതായത് ഗ്രൂപ്പ് ഡി എക്സാം വിൽ ബി എ സിംഗിൾ സ്റ്റേജ് എക്സാം, രണ്ട് സ്റ്റേജ് ആയിട്ട് കണ്ടക്ട് ചെയ്യില്ല, പഴയ പാറ്റേണിൽ തന്നെ ഒരൊറ്റ സ്റ്റേജ് എക്സാം ആയിരിക്കും. ദർ വിൽ ബി നോ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി, അപ്പോൾ അത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊരു ഒരു നല്ലൊരു ന്യൂസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക, കാരണം എക്സാംസ് നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ ആർ ആർ ബി നടത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മനസ്സിലാക്കാനുള്ള അടുത്തൊരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പെർസെൻറ്റൈൽ ബേസ്ഡ് നോർമലൈസേഷൻ വിൽ ബി ഫോളോഡ്. നോർമലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകളും ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലൈസേഷൻ പ്രൊസീജിയർ വീണ്ടും പെർസെൻറ്റൈൽ ബേസ്ഡ് ആക്കി മാറ്റി, വിച്ച് ഇസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം നോർമലൈസേഷൻ പെർസെൻറ്റൈൽ ബേസ്ഡ് ആക്കി മാറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഷെഡ്യൂൾ ഓഫ് എൻ ടി പി സി ആൻഡ് ഗ്രൂപ്പ് ഡി, ആർ ആർ ബി എൻ ടി പി സി എക്സാമിൻ്റെയും ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെയും ഷെഡ്യൂൾ എന്നാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് റിവൈസ്ഡ് റിസൾട്ട് ഓഫ് ഓൾ പേ ലെവൽസ് ടു ബി ഡിക്ലെയർഡ് ബൈ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ. ഏപ്രിൽ 2022 തുടക്കം ആദ്യത്തെ വീക്കിൽ മാത്രമേ റിവൈസ്ഡ് റിസൾട്ട് വരത്തുള്ളൂ, പുതിയ രീതിയിലുള്ള റിസൾട്ട് വരുന്നത് ഏപ്രിലായിരിക്കും. ഇപ്പോൾ മാർച്ച് സ്റ്റാർട്ട് ചെയ്തു, ഏപ്രിൽ 1 month നിങ്ങളുടെ മുമ്പിൽ, 1 month ഇല്ല, ഒരു 3 weeks നിങ്ങളുടെ മുമ്പിൽ ഹാർഡ്ലി ഉണ്ടാവും, ഏപ്രിലിൽ തന്നെ റിവൈസ്ഡ് റിസൾട്ട് വരുമെന്നാണ് പറയുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി എന്ന് നടത്തുമെന്നുള്ളതിൻ്റെ ഉത്തരവാണ് പേ ലെവൽ 6 ടു ബി ഹെൽഡ് ഇൻ May 2022. അപ്പോൾ ഏപ്രിലിൽ സി ബി ടി 1 റിസൾട്ട് വരുമെന്ന് പറഞ്ഞു, മെയ് മുതൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് തുടങ്ങും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏപ്രിൽ ഉണ്ടാവില്ല, മെയ് മുതലായിരിക്കും നെക്സ്റ്റ് നമുക്ക് എക്സാംസ് വരുന്നത് എന്നൊരു കാര്യം കൂടി അറിയാൻ മനസ്സിലാവുന്നു. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സി ബി ടി ഫോർ Level 1 ഈസ് പ്ലാൻ ടു ബി ഹെൽഡ് ഫ്രം July 2022. ആർ ആർ ബി എൻ ടി പി സി കൂടാതെ ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവർ ജൂലൈ മുതൽ ആയിരിക്കും ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഡേറ്റ് എന്നൊരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പം എല്ലാവർക്കും എക്സാം ഡേറ്റുകൾ എന്ന് മുതലൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലായെന്ന് കരുതുന്നു. മെയ് മുതൽ ആർ ആർ ബി എൻ ടി പി സി സെക്കൻഡ് സ്റ്റേജ് എക്സാം നടക്കാറുണ്ട്, അതുപോലെ ഗ്രൂപ്പ് ഡി എക്സാം ജൂലൈ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ കാര്യങ്ങളാണ് എക്സാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് എല്ലാവരും കാണുക. എക്സാമിന് തൊട്ട് മുമ്പല്ല, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. എക്സാം മാറ്റിവെച്ചത് കൊണ്ടാണെങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും സമയമുണ്ട്. കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് കാണുകയും അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. NTPC അതുപോലെ ഗ്രൂപ്പ് ഡി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോഴും മുമ്പിൽ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.